ഡള്ളായിരിക്കുന്ന നമ്മുടെ മുഖത്തിനെ പെട്ടെന്ന് ഒറ്റ യൂസിൽ തന്നെ അടിപൊളിയായിട്ട് ബ്രൈറ്റൻ ചെയ്യുന്ന ഒരു കൊറിയൻ ഗ്ലാസ് സ്കിൻ ഒരു ഫേസ് പാക്ക് ആട്ടോ നമ്മൾ കാണുന്നത്. ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ട് സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുക കേട്ടോ. ഇന്നിപ്പോൾ ഇവിടെ നല്ല മഴയുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ മഴ ഒന്ന് കുറഞ്ഞ സമയത്ത് പോയിട്ട് വീഡിയോ എടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പടപട പടപട ഇവിടെ ഏതെങ്കിലും സൗണ്ട് വന്നിട്ട് ഒന്നും കേൾക്കില്ല. പിന്നെ മൈക്കൊക്കെ എടുത്ത് വെച്ചിട്ട് വർത്തമാനം പറയാമെന്ന് പറഞ്ഞാൽ എനിക്കത് കുറച്ചൊരു അതൊക്കെ ഒരു ഒന്നാമത് മടിയാണ്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതൊക്കെ എടുത്ത് വെച്ചിട്ടാണ് പറയാം, എനിക്കിങ്ങനെ നാച്ചുറലായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മഴ കുറഞ്ഞ സമയത്ത് കൂടി ഒന്ന് വീഡിയോ എടുക്കുകയാണ്. നമ്മുടെ ഭാവിക്ക് നല്ല ഉറക്കാതെ കാരണം ഇങ്ങനെ എളുപ്പമായി. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോണത് നമ്മുടെ കൊറിയൻ ഗ്ലാസ് സ്കിൻ ആ സീരീസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോ കഴിഞ്ഞു. സെക്കൻഡ് വീഡിയോ എന്ന് പറയുന്നത് ഫേസ് പാക്ക് ആണ്. നമുക്കറിയാലോ, ആസ് യൂഷ്വൽ നമ്മുടെ കൊറിയൻ സ്കിൻ ഗ്ലാസ് സ്കിന്നിന് ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതിൽ റൈസ് അതുപോലെ കഞ്ഞിവെള്ളം, കഞ്ഞി, റൈസ് പൗഡർ, ഇതൊക്കെ നമുക്ക് അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന. പിന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ചിയ സീഡ്, ഇത് കൂടുതലായിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ ടീ, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് അവർ കൂടുതൽ ചെയ്യുന്നുണ്ട് മെയിനായിട്ടൊക്കെ കേട്ടോ. പിന്നെ കുറച്ചധികം ഉണ്ട്, ഈ കുറേ എക്സ്ട്രാറ്റും കാര്യങ്ങളൊക്കെ അവർ ചെയ്യാറുണ്ട് അവരുടെ എന്താ പറയുക കോസ്മെറ്റിക്സ് പ്രൊഡക്ട്സിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ ഇന്നൊരു അടിപൊളി കൊറിയൻ ഗ്ലാസ് സ്കിന്നിൻ്റെ സ്കിൻ ലൈറ്റനിങ് പാക്കാട്ടോ നമ്മൾ ചെയ്യുന്നത്. സൂപ്പർ ആയിട്ട് നമ്മുടെ സ്കിൻ ലൈറ്റൻ ചെയ്യുന്നുള്ളത് എൻ്റെ മുഖം നോക്കും മനസ്സിലായിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അതേ മുഖത്ത് നന്നായിട്ട് അത് ഇട്ടിട്ട് കഴുകിയിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അത് കാരണം ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് കുഞ്ഞിട്ട്, കാരണം എന്തേ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഫേസ് പാക്ക് താഴെ വീണിട്ട് ഇങ്ങനെ ആൾക്കാർ വിചാരിക്കും ഇത് എന്തത് ഇപ്പോഴെൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നു ഇതാ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഞാൻ ഇട്ടിട്ട് കഴുകി അടിപൊളി റിസൾട്ട് കിട്ടിയിട്ടാണ് നിൽക്കുന്നത്. നല്ല സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന സാധനമാണ്. നമുക്കിങ്ങനെ സ്കിൻ ലൈറ്റനിങ്ങിന് ഹെൽപ്പ് ചെയ്യും, ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ആവും. നമുക്കിങ്ങനെ എന്നിട്ടിവിടെ അതുപോലെ തന്നെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ ചുളിവുകളുണ്ടെങ്കിൽ നന്നായിട്ട് ടൈറ്റൻ ആവും. നമുക്ക് പിന്നെ വീക്കിലി വൺസ് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്കിൻ ലൈറ്റനിങ് പാക്ക് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പാക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പാക്ക് ജസ്റ്റ് ഈ ഒരു സീരീസിൽ കാണിച്ചു എന്ന് മാത്രം. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് സ്കിൻ ഗ്ലോയിങ് ആവും, അതുപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യും. ഞാൻ ശരിക്കും അതിൻ്റെ ആ ഒരു റിസൾട്ട് അറിഞ്ഞിട്ട് നിൽക്കുന്നതാണ്. അത്രയും അടിപൊളി റിസൾട്ടാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണാടി എടുത്തിട്ട് ഓ എന്ത് രസം അങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കട്ടെ. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്ക് നല്ല ആ ഒരു ഗ്ലോ ഉണ്ട്. ഇപ്പം ഞാൻ ലൈറ്റിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നതുകൊണ്ട് ഇവിടെ നിന്നുള്ള വെളിച്ചമുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോഴാണെങ്കിലും എനിക്ക് ആ വെളിച്ചില്ലെങ്കിലും, അതായത് ഈ ഭാഗത്ത് നിന്ന് വെളിച്ചില്ല, ഇവിടെ നമ്മുടെ ചുമരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോഴാണെങ്കിലും നല്ല അടിപൊളി റിസൾട്ടാണ്. നമ്മുടെ ഫേസ് നന്നായിട്ട് ഇങ്ങനെ ഗ്ലോ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ആ ഒരു സത്യം പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിപ്പോൾ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല ഇതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇറങ്ങിയേക്കാൻ നിങ്ങൾക്ക് മനസ്സിലായി സംഭവം. അപ്പോൾ ഞാൻ ആ ഫേസ് പാക്ക് ഇട്ടിട്ടെ മേലൊക്കെ ഇങ്ങനെ പോയിട്ട് ജസ്റ്റ് തട്ടിക്കൊടുത്ത് നിന്നതാണ്. അപ്പോൾ പിന്നെ ഫസ്റ്റ് ഇൻട്രോയിൽ ഇത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ഇറങ്ങി കയറുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ സെക്കൻഡ് ഡേ ആണ്, അതായത് നമ്മുടെ കൊറിയൻ ഗ്ലാസ് സ്കിൻ സീരീസിൽ നമുക്ക് ഇനി ഒരു വീഡിയോ കൂടി ഉണ്ടായതുകൊണ്ട് കഴിഞ്ഞാൽ ഈ മൂന്ന് വീഡിയോ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു കൊറിയൻ ഗ്ലാസ് സ്കിൻ സീരീസ് കഴിയുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്തത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്, അതായത് നമ്മുടെ ഫേസ് ലൈറ്റനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊരു ക്രീം കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാം ഫസ്റ്റിന് കാണിക്കാൻ. കാരണം 30 ഡേയ്സ് നിങ്ങൾ ഉപയോഗിക്കണം, നമ്മുടെ ഈ 30 ഡേയ്സ് ചലഞ്ചാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് എനിക്ക് എന്തായാലും വേണം. നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് പറഞ്ഞു കേട്ടോ. കാരണം അത്രയും നല്ല ഇഫക്റ്റീവ് ആണ് ആ ഒരു പാക്ക്, അല്ല മീൻസ് ആ ഒരു ക്രീം. അത് നമുക്ക് പാക്ക് മാതിരി ഇടാം, അല്ലെങ്കിൽ ക്രീം മാതിരി നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള എന്താ പറയുക ഇഷ്ടങ്ങൾ, ചിലർക്ക് കൊറിയൻ ഗ്ലാസ് സ്കിൻ, അതുപോലെ ഗ്ലാസ് ലൈക്ക് ഗ്ലാസ് സ്കിൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ലൈറ്റനിങ് അവരുടെ ആ ഒരു എന്താ പറയുക കൂടുതലായിട്ട് മെയിനായിട്ട് അവരുടെ സ്കിൻ നന്നായിട്ട് ടൈറ്റിനായിരിക്കും, നമ്മുടെ സ്മൂത്ത് ആയിരിക്കും, പോൾസ് ഒക്കെ ഭയങ്കര മിനിമൈസ് ചെയ്തിട്ട്. അപ്പൊ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു പാക്കപ്പ്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ തന്നെ കൊറിയൻ സ്കിൻ കെയറിലൊക്കെ അവർ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്ന ചിയ സീഡ്, അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ റൈസിന്റെ കാര്യങ്ങളൊക്കെ അവർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് ചിയ സീഡാ കേട്ടോ. ചിയ സീഡ് ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും, അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ വഴി കിട്ടും. ഇത് നമ്മുടെ മുടിക്കും, അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും സ്കിൻ കെയറിനൊക്കെ ഭയങ്കര നല്ലതാണ്. ഫ്ലാക്സ് സീഡ് മാതിരി തന്നെ ഇത് ഞാൻ കുറച്ചെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ച്, തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചാ കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. നമ്മളിങ്ങനെ ഭക്ഷണത്തിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും സാലഡ് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ജസ്റ്റ് വെള്ളം കുടിക്കുമ്പോഴൊക്കെ ആഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്കിങ്ങനെ കുതിർത്തിട്ട് കഴിക്കണം ഏറ്റവും നല്ലത് കേട്ടോ. കാരണം ഇത് വയറ് ചെല്ലുമ്പോൾ വീർക്കും അല്ലെങ്കിൽ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അളവിൽ നമുക്ക്
കുതിർത്തി കഴിക്കുന്നത് നല്ലതാണ്. അപ്പം ഞാനിവിടെ അത് കുതിർത്തി വെച്ചിട്ടുണ്ട്. ഒരു ടീസ്പൂണൊക്കെ മതിയാവും നമുക്ക് ഡെയിലി, കുറേ അധികം നമുക്ക് വേണ്ട. ഇത് നമുക്ക് കുതിർത്തി ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേശ്ശെ എടുത്ത് നമുക്ക് ഫേസ് പാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ചധികം കുതിർത്തി വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരാൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞൊരു 1-1.5 teaspoon എടുത്തേക്ക് മതി. ഓക്കെ, അപ്പോൾ അത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, നമ്മുടെ സ്കിൻ വന്നിട്ട് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനും പിന്നെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഒക്കെ ധാരാളം ഉണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കടലമാവാണ്. കടലപ്പൊടി മിക്കവരുടെ വീട്ടിലുണ്ടാവുമല്ലോ, ബീസൺ പൗഡർ. അപ്പോൾ അത് നമുക്ക് ഒരു 1/2 teaspoon എടുത്തേക്ക് മതി കേട്ടോ. ചെറിയ ടീസ്പൂൺ മതി, കുറേ അധികം ഒന്നും വേണ്ട. പിന്നെ 1/2 teaspoon നമ്മുടെ റൈസ് പൗഡർ, അതും വളരെ കുറച്ച് മതി. റൈസ് പൗഡർ ഏറ്റവും കുറവ് മതി. കടലമാവ് ഇപ്പം ഇത്തിരി 3/4 teaspoon ആയാലും കുഴപ്പമില്ല. പിന്നെ പാല് അലർജി ഇല്ലാത്തവർ പാലെടുക്കാം. പാല് ഒഴിച്ചു കൊടുത്താൽ മതി. പാലിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഡിപ്പ് ചെയ്ത് വെക്കേണ്ട, വെള്ളത്തിൽ ഡിപ്പ് ചെയ്താൽ മതി. കാരണം എല്ലാവർക്കും പാല് പറ്റില്ല. അപ്പോൾ പാല് പറ്റാത്തവരാണെങ്കിൽ ഈ രണ്ട് മിൽക്കും, മിൽക്ക് ഒഴിവാക്കിയിട്ട് റൈസ് പൗഡറും ബീസൺ പൗഡറും മാത്രം മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി, വെള്ളത്തിൽ മിക്സ് ചെയ്താൽ മതി. പാൽ എടുക്കണ്ട. അപ്പം എനിക്ക് പാല് കുഴപ്പമില്ലാത്ത കാരണം ഞാൻ ഇങ്ങനെ എടുത്തു. പക്ഷെ റിസൾട്ട് ഉണ്ടാവും കേട്ടോ. നമുക്ക് സാധാരണ നമ്മുടെ നോർമൽ പാക്ക് മതി. ഇത് നമ്മൾ ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആവാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് നമ്മളിത് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യണേ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ ഒക്കെ കൂടി ഒന്ന് മിക്സ് ആവും. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ആ ഒരു എക്സ്ട്രാക്റ്റ് ഉണ്ടല്ലോ നന്നായിട്ട് ഇരുന്നാൽ മതി. ഇപ്പോൾ ചിലപ്പോൾ നമുക്കിങ്ങനെ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് പോവും. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് എല്ലാവിടെയും തേച്ച് പിടിപ്പിക്കുക. ഞാനിപ്പോൾ നെക്കിലിടുന്നില്ലേ, നമുക്ക് ആ ഡിഫറൻസ്. ഞാനിതൊരു 15 minutes വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇത് ഉണങ്ങി കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു മിക്സ് ഇങ്ങനെ താഴത്തേക്ക് വീഴായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സ്ട്രാറ്റിൽ ആ ഒരു അതിൻ്റെ ആ ഒരു ലിക്വിഡ് അതാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പതുക്കനെ വെള്ളം തൊട്ടിട്ടൊന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പം ഇത് ഉണങ്ങി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ ആ ഒരു എന്താ പറയുക, നല്ല ഒരു വൈറ്റ് അടിച്ച മാതിരി ഇരിക്കും കേട്ടോ. അതായത് ഇങ്ങനെ നമ്മുടെ ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ ഫേസിൽ ഇങ്ങനെ പിടിച്ചിട്ട് എക്സ്ട്രാക്റ്റ് നന്നായിട്ട് ഉണങ്ങി പിടിക്കുമ്പോൾ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു വഴുവഴുപ്പോട് കൂടിയിട്ട് ഇങ്ങനെ മസാജിങ് ആ ഒരു സ്കിന്നിന് കിട്ടും. നല്ലൊരു ആൻറ്റേജിങ് എന്താ പറയുക, ഫേസ് പാക്കും കൂടിയായിട്ടത്. അതുപോലെ തന്നെ സ്കിൻ ലൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് മാറും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. അതിനുശേഷം നമ്മൾ കഴുകിയെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ക്ലൻസിങ് പാഡ് വെച്ചിട്ട് നമ്മൾ റിമൂവ് ചെയ്യുക ചെയ്യാം. നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുക. ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല സൂപ്പർബ് ബ്രൈറ്റനിങ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ പതുക്കെ ലൈറ്റൻ ആവും തോറും നമ്മുടെ സ്കിന്നിലത്തെ ഡാർക്ക് സ്പോട്ടിനൊക്കെ ലൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പാടുകൾ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഫ്ലാക്സ് സീഡ് ഉണ്ടെങ്കിൽ, സോറി, ചിയാ സീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ചെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കുതിർത്തി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. മിക്കവരും ഇപ്പോൾ വെള്ളമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുതിർത്തി വെക്കില്ല. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ വെള്ളം കൊടുക്കാനൊക്കെ ഇത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് പതിയും. അങ്ങനെ വെച്ചിട്ടായാലും അതിൽ നിന്ന് കുറച്ചെടുത്ത് യൂസ് ചെയ്താൽ മതി കേട്ടോ. നല്ല റിസൾട്ട് ഉണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് എക്സ്പീരിയൻസ് പറയാൻ മറക്കരുത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല സൂപ്പറായിട്ടുള്ള വീഡിയോ ആണ്. എന്താ പറയുക, നല്ല കിതിലൻ റിസൾട്ട് കിട്ടുന്നതാണ്. ഫസ്റ്റ് യൂസിലാണ് നല്ല സൂപ്പറായിട്ട് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആവുന്നുള്ളത്. ഷുവർ. കാരണം വെച്ചാല് അത്രയ്ക്ക് റിസൾട്ട് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു എന്താ പറയുക, മിൽക്കി വൈറ്റ് ആ ഒരു നല്ലൊരു ബ്രൈറ്റനെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫേസിൽ നമുക്ക് ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ ചെയ്യാൻ പറ്റും. നല്ല സൂപ്പറായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചിയാ സീഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റിലും അതുപോലെ തന്നെ ഓൺലൈനൊക്കെ കിട്ടും. ഇപ്പം നമ്മൾ ഓൺലൈൻ വഴി ഒന്ന് മേടിക്കാത്തവരാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടാവില്ല, അവിടെ ഉണ്ടാവും. ഞാൻ കണ്ടിട്ട് ഇഷ്ടംപോലെ. പക്ഷെ ഞാൻ ഓൾറെഡി നമ്മൾ കഴിക്കുമ്പോഴൊക്കെ ഈ ഫ്ലാക്സ് സീഡ് ചിയാ സീഡൊക്കെ ആഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പിന്നെ ഓൺലൈൻ വഴി മേടിച്ചതാണ്. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്താൽ കിട്ടും. ചെറിയ പാക്കറ്റൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. നമുക്ക് വലിയ ബോട്ടിലൊന്നും ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് കുറേ കാലിരിക്കും, കുറച്ച് വെള്ളത്തിലിട്ടാൽ മതി, ഇഷ്ടംപോലെ കിട്ടും. അപ്പോൾ നല്ല സൂപ്പർ റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യേണ്ട എക്സ്പീരിയൻസ് പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ. ലവ് യു ഓൾ.